വെന്റിലേറ്ററിൽ കിടത്തുന്ന രോഗികളെ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് വെന്റിലേറ്ററിൽ രോഗികളെ കിടത്തുന്നത്? അതുപോലെ തന്നെ മരിച്ചതിന് ശേഷം രോഗികളെ വെന്റിലേറ്ററിൽ കിടത്തുന്നുണ്ട്. അതുപോലെ ആവശ്യമില്ലാതെ വെന്റിലേറ്ററിൽ കിടത്തി രോഗികളിൽ നിന്ന് ധാരാളം പൈസ മേടിക്കുന്നു എന്നുള്ള രീതിയിൽ കമൻറ്റുകൾ കഴിഞ്ഞ വെന്റിലേറ്റർ വീഡിയോയുടെ അടിയിൽ വായിക്കാനിടയായി. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇത്തരത്തിലുള്ള രോഗികളെ കാണുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. ധാരാളം പേഷ്യൻസിനാണ് വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ കിടത്തുകയും ധാരാളം വ്യക്തികളെ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് കഴിയുകയും ജീവിതത്തിലോട്ട് തിരിച്ചെത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം പേഷ്യൻസിനെ എനിക്ക് പറയാനായിട്ട് പറ്റും. കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് തന്നെ ഒരു 5 അല്ലെങ്കിൽ 7 ആളുകളെ വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്തു. അതിൻ്റെ അകത്ത് എല്ലാ ആളുകളും രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെടില്ല. കാരണം അവർ വന്ന പ്രോബ്ലമാണ് ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ടായിരിക്കും അവർ അസുഖമായിട്ട് വന്നത്? വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല അസുഖങ്ങളുണ്ടാകുന്ന സമയത്ത് രോഗിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ ഇപ്പോൾ രോഗി മരണത്തിലോട്ട് പോകുമെന്നുള്ള 100% ഉറപ്പുള്ള സാഹചര്യത്തിലാണ് നമ്മൾ രോഗിയെ വെന്റിലേറ്ററിലോട്ട് കിടത്തുന്നത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സർക്കാർ സ്ഥാപനത്തിലാണ്. UAE തന്നെ ഏറ്റവും വലിയ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഷിഫ്റ്റ് ക്യാപ്റ്റനാണ്. അപ്പോൾ ഞാൻ ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അണ്ടറിൽ ഏകദേശം 80 ഡോക്ടേഴ്സ് ഉണ്ട്. ഈ ഡോക്ടേഴ്സ് എല്ലാം നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴാണ് നമ്മൾ വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്യേണ്ടത്? അതും രോഗിയുടെ അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. എല്ലാ രോഗികളെയും നമ്മൾ അങ്ങനെ വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. 2 ദിവസം മുമ്പ് വന്ന ഒരു രോഗി എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന് 32 വയസ്സുള്ളൂ, സിവിയർ ആസ്മയാണ്. വന്ന സമയത്ത് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ 77, അതായത് 94 താഴെ ഓക്സിജൻ പാടില്ല, മരണം സംഭവിക്കുക ഏത് സമയത്തും. വന്നപ്പോൾ 77 ശ്വാസമെടുക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം പാടുപിടിക്കുകയാണ്. വിയർത്ത് അത്ര പാടുപിടിക്കുകയാണ്. നമ്മൾ ഉടനെ തന്നെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ മരുന്നുകൾ ഓരോന്നായിട്ട് വളരെ വേഗത്തിൽ കൊടുക്കാൻ തുടങ്ങി. വളരെ പതുക്കെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ കൂടെയുള്ള ജൂനിയേഴ്സ് എല്ലാവരും പറഞ്ഞത്, കൂടെ ധാരാളം ജൂനിയേഴ്സ് ഉണ്ടാവും, അപ്പോൾ ജൂനിയേഴ്സ് പറഞ്ഞത് ഡോക്ടർ മോസ്റ്റ്ലി വെന്റിലേറ്റർ കണക്ട് ചെയ്യേണ്ടി വരും. മാക്സിമം വെന്റിലേറ്റർ എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചു. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഫലവത്തായി. ഒരു 7-ാമത്തെ 8-ാമത്തെ മരുന്നായപ്പോൾ തന്നെ അദ്ദേഹം റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. ഈവൻ വളരെ സിവിയർ അനാഫലക്സിസിന് പോലെ കൊടുക്കുന്ന അഡ്രിനാലിൻ പോലുള്ള മരുന്നുകൾ വരെ നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് രോഗി ഇമ്പ്രൂവ് ആയത്. രോഗി ഇമ്പ്രൂവ് ആയില്ലായിരുന്നെങ്കിൽ ആ രോഗിയെ രക്ഷപ്പെടുത്താൻ എനിക്കറിയാവുന്ന ഒരേ ഒരു മാർഗം വെന്റിലേറ്റർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. വെന്റിലേറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സമയം കിട്ടും. ലങ്സിന് റെസ്റ്റ് കൊടുത്ത് പ്രോപ്പറായിട്ട് മരുന്നുകൾ കൊടുത്ത് ലങ്സിനെ ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. കണ്ണടച്ച് ഇതിനെ ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല. ഇനി ഇപ്പം ചില ഹോസ്പിറ്റലുകൾ ചെയ്യുന്നുണ്ടോ, അതായത് മരിച്ചതിന് ശേഷം രോഗികളെ കിടത്തുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എങ്ങനെ ആ രോഗിയെ പൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ. അതിൻ്റെ താഴെയാണ് ഇത്തരത്തിലുള്ള കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വിഷമമായത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ എങ്ങനെ ഒരു രോഗിക്ക് പൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം വരെ ഞാൻ പറഞ്ഞു തന്നു. ധൈര്യമായിട്ട് അവിടെ പോയതിന് ശേഷം ഡോക്ടറോട് പറയുക, ഞാനവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ECG എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ രോഗിയുടെ കയ്യിലെ ഈ ഭാഗത്ത് നോക്കുകയോ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നോക്കിയാൽ പൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനോ പറ്റും. ഈ പൾസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന് ഹൃദയം മിടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശ്വാസകോശത്തിൽ പ്രോപ്പറായിട്ട് ഓക്സിജൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വെന്റിലേറ്റർ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ പല രോഗികളെയും രക്ഷപ്പെടുത്താനായിട്ട് ഡോക്ടേഴ്സ് മടിക്കാനും അറയ്ക്കാനും സാധ്യതയുണ്ട്. ICUയിലെല്ലാം ക്യാമറ ഫിറ്റ് ചെയ്താൽ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നമെന്ന് ധാരാളം ആളുകൾ ചോദിക്കുകയുണ്ടായി. അതായത് നമുക്ക് വരാന്തയിൽ, അതായത് ICUയിൽ തന്നെ കോറിഡോർ ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് ക്യാമറ വയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ കാണണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പേഷ്യൻ്റെ സൈഡിലോട്ട് ഒരു കാരണവശാലും നമുക്ക് എന്ത് വയ്ക്കാൻ പറ്റില്ല, ക്യാമറ വയ്ക്കാൻ പറ്റില്ല. കാരണം പേഷ്യൻ്റെ ഡ്രസ്സ് മാറ്റും, ചിലപ്പം മലം പോകുന്നുണ്ടായിരിക്കും, മൂത്രം ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ അത് പേഷ്യൻ്റെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അത്തരത്തിൽ ക്യാമറ ഒരിടത്തും വയ്ക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കോറിഡോറിലും അത്തരത്തിലുള്ള ICUയിലെ ഏരിയാസിലെല്ലാം ക്യാമറ വെച്ച് അത് വെളിയിലിരിക്കുന്ന ബൈസ്റ്റാൻഡറിനെ കാണുന്ന രീതിയിൽ വെക്കുന്നത് വളരെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം എല്ലാവർക്കും അറിയാം എന്താണ് അവിടെ അകത്ത് സംഭവിക്കുന്നതെന്ന് കുറച്ചുകൂടെ അറിയാനായിട്ട് പറ്റും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഹൃദയം സ്റ്റോപ്പായിട്ട് വന്നൊരു വ്യക്തിക്ക് നമുക്ക് ഹൃദയത്തിൽ CPR കൊടുത്ത് പൾസ് തിരിച്ച് കിട്ടി. അദ്ദേഹത്തിന് ചിലപ്പം ശ്വാസം എടുക്കാൻ കുറേ സമയമെടുക്കാം, 1-ോ 2-ോ ദിവസം വരെ ചിലപ്പോൾ എടുക്കാം. ആ സമയത്ത് നമുക്ക് കൃത്രിമമായിട്ട് വായിക്കാത്തോടെ ട്യൂബിട്ട് വെന്റിലേറ്റർ കണക്ട് ചെയ്താൽ ഓക്സിജൻ കൃത്യസമയത്ത് കൊടുക്കും. ശരിക്കും വെന്റിലേറ്റർ എന്താണ് ചെയ്യുന്നത്? ഓക്സിജൻ ആ വ്യക്തിക്ക് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അത് ഹാർട്ടിനെ അടിപ്പിക്കുകയോ വേറൊന്നും ചെയ്യുന്നില്ല.
വായിക്കാത്തൊരു ട്യൂബ് ഇട്ട് ആ ട്യൂബ് വഴി കൃത്യമായ ഓക്സിജൻ ആ രണ്ട് ലങ്സിനും കൊടുക്കുകയും ലങ്സ് വഴി അത് ശരീരത്തിലെ എല്ലാ ഭാഗത്തിലും എത്തിക്കുകയാണ് വെന്റിലേറ്റർ വഴി ചെയ്യുന്നത്. എൻ്റെ പല റിലേറ്റീവ്സിനെയും കണക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എൻ്റെ ഗ്രാൻഡ് മദറിനെ കണക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഗ്രാൻഡ് മദറിനെ എനിക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. പല വ്യക്തികളെയും രക്ഷപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ട്, പല വ്യക്തികളെയും പറ്റില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ചില ഡോക്ടേഴ്സ് ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണാം. പക്ഷേ അവിടെയും നമ്മൾ എല്ലാ ഡോക്ടേഴ്സിനെ ഒരുമിച്ച് കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില ഡോക്ടേഴ്സിന് മുറിവേൽക്കും. അത് മനസ്സിലാക്കിയിരിക്കുക. അതിനുള്ള പരിഹാര മാർഗമാണ് ആ വീഡിയോയിൽ മൊത്തം പറഞ്ഞത്. എങ്ങനെ നമുക്ക് വെന്റിലേറ്ററിൽ കിടത്തിയ വ്യക്തിയെ മരിച്ചു എന്ന് സംശയം തോന്നിയാൽ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഒരു കമൻറ്റിൽ ആഡ് ചെയ്യാം. കൂടുതൽ കാര്യം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോയെന്ന് സ്വന്തം ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയും അല്ലെങ്കിൽ മറ്റാളുകൾ പറയുന്നത് പോലെയും വിശ്വസിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള രോഗികൾക്ക് കിട്ടേണ്ട ചികിത്സ വരെ മുടങ്ങാൻ സാധ്യതയുണ്ട്, അവർക്ക് അറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ആളിലോട്ട് എത്തിച്ചു കൊടുക്കുക. കാരണം വെന്റിലേറ്ററിനെതിരെയുള്ള വീഡിയോസാണ് ധാരാളം ആളുകൾ ഷെയർ ചെയ്യുന്നത്. വെന്റിലേറ്ററിനെ പോലെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഇല്ല എന്ന് പറയും. അതില്ലായിരുന്നെങ്കിൽ എത്രമാത്രം മരണങ്ങൾ ഞങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടു കാണുമെന്നറിയോ? എന്തുമാത്രം രോഗികളാണ് വളരെ ക്രിട്ടിക്കലായിട്ട് വരുന്നതും. ചിലപ്പം വെന്റിലേറ്റർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടുത്തി വീട്ടിലോട്ട് എത്തിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്തും വളരെ ആവശ്യമുള്ള പേഷ്യൻസിനെ മാത്രമേ നമ്മൾ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യാവൂ. അതും രോഗികളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും, ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്, രണ്ടോ മൂന്നോ ദിവസം എടുക്കുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളൂ രോഗിയുടെ അവസ്ഥ എങ്ങനെ പോകുന്നു. ചില സമയത്ത് ബ്രെയിൻ ഡെഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. അത് നമ്മൾ മാക്സിമം മരുന്നുകൾ കൊടുക്കുന്നു, നമ്മൾ അതിനുള്ള സപ്പോർട്ട്സ് കൊടുക്കുന്നു, ബാക്കി നമ്മുടെ കയ്യിലല്ല. ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റുള്ളവർക്കായി ദയവ് ചെയ്ത് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.